അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് വലിയ മീനൊക്കെ കാണാം, പാര മീനൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മീനാണ്. അപ്പൊ അവിടെ ലേലം വിളിക്ക് നോക്കാം. അപ്പൊ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഏ പറഞ്ഞോ. അതെ, ഇന്ന് ഞങ്ങൾ കൊല്ലത്ത് വന്നിരിക്കുകയാണ്. ഞാനും അമ്മയും ആദരൊക്കെ നടന്നു വന്ന ഞങ്ങൾ അപ്പോഴേ ഇന്നൊരു മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ കൊല്ലം പോർട്ട് കടപ്പുറത്ത് കേട്ടോ, അതാ ഇപ്പുറത്താണ് നമ്മളെ പോർട്ട് കടപ്പുറം ഉള്ളത്. അതെ, ഇതിലേക്കൂടെ പോയിട്ട് നമുക്ക് ഇന്ന് കൊല്ലത്തൊരു മീൻ വാങ്ങൽ. കുറെ നാളായില്ലേ, നമ്മൾ പണ്ട് ഒരു വർഷം മുമ്പ് ചെയ്തല്ലേ, ലാസ്റ്റ് ഒരു വർഷം മുമ്പാണ് ചെയ്തത്. അപ്പം ഞാനും അമ്മയും ആദരും ഇങ്ങോട്ട് ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മീൻ കുറവാണെന്നാണ് അറിഞ്ഞത്. അപ്പം മീൻ വാങ്ങിക്കാൻ വേണ്ടി കൊല്ലത്ത് പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് നീണ്ടകര, രണ്ട് വാടിയാണ്. നീണ്ടകര കഴിഞ്ഞാൽ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വാടിയാണ്. ഇവിടെയാണ് നമ്മളെ ഹാർബർ ഉള്ളത്. ടൈം ഇപ്പോൾ 2:30 കേട്ടോ. ഇവിടെ മീൻ വാങ്ങിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മീൻ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ പറ്റും. കാരണം ബോട്ടുകൾ ഇങ്ങനെ വരും കേട്ടോ, ഈ സമയത്താണ് ബോട്ട് വരുന്നത്. എന്നിട്ട് ഓരോ വണ്ടികളിലൊക്കെ കയറ്റിക്കൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ലേലം വിളിച്ചാണ് വാങ്ങിക്കുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് ഒരുപാട് മീനൊന്നും വേണ്ട, കുറച്ച് മീൻ മതി. നോക്കട്ടെ, ഇവിടെ വലിയ മീനുണ്ട് കേട്ടോ. അമ്മോ, ഏത് മീനത്? അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് വലിയ മീനൊക്കെ കാണാം, പാര മീനൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മീനാണ്. അപ്പൊ അവിടെ ലേലം വിളിക്ക് നോക്കാം. നല്ല രസമാണ് കേട്ടോ ഇവിടെ. ഞങ്ങള് ഇതിനു മുമ്പൊക്കെ ഇവിടെ വീട്ടിലാണ്, പിന്നെ എല്ലാരും ഫാമിലി ആയിട്ട് വന്നതേ ഉള്ളു. നോക്കാം, അവിടെ അവിടെ പോയിട്ട് ലേലം വിളി. 500 രൂപയുടെ മീൻ നോക്കാലോ. നോക്കട്ടെ, ഇവിടെ എല്ലാം മീൻ കിടക്കുന്നുണ്ടോ. നല്ല യമണ്ട മീനല്ലോ, മുട്ട മീൻ കേട്ടോ. ഇത് ചൂരല്ലേ, നെമ്മീൻ. പത്തൊമ്പത് കിലോ കാണും കേട്ടോ നെമ്മീൻ, വലിയ നെമ്മീനാണ്. കിലോ 750 19 കിലോ ഉണ്ട് ഒരു മീൻ. മീൻ എന്ന് പറഞ്ഞാൽ മീനാണ് കേട്ടോ, ഭയങ്കര ഡിമാൻഡുള്ള മീനാണ്. 1 കിലോ 750 രൂപയാണ് ഇവിടെ വിൽക്കുന്ന വില കേട്ടോ. ഇതെല്ലാം ഓൾറെഡി ഒരു പേടിച്ചാണ്. ഏ, ഇത് വലിയ മീൻ ഒരുപാടുണ്ടല്ലേ, ചെറിയ മീനാ കുറവ്. വലിയ മീനുകൾ അവിടെ ഒക്കെ കാണാം. പിന്നെ ഈ മീൻ, ഇതിന്റെ പേരെന്തോന്നറിയാം, ഇതെല്ലാം എപ്പോഴും കാണുന്നതാണ് നമ്മൾ. ഇത് അമ്മയുടെ കാളം ഉണ്ട്, വലിയ മീനാണ്ട് ഇവിടെ. ഇതുകൊണ്ട് ചൂര ഉണ്ടോ? അത് അത് ലേലത്തിന് വരുന്ന മീനുകളാണ് ഈ ചൂരയൊക്കെ. അതെ, ഇന്ന് ബോട്ട് വളരെ കുറവാണ്. എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്ന് ചൂടൊക്കെ കാരണം ഭയങ്കര ചൂടാണ് നമ്മളെ കേരളത്തില്. ചൂട് കാരണം മീനുകൾ പോലും കുറവാന്നാ പറയുന്നത്. അല്ലാതെ ഈ സമയത്ത് ഒത്തിരി ബോട്ടുകൾ വരണ്ടിയാണ്, അധികം പേരൊന്നും പോയിട്ടില്ല ബോട്ട് കൊണ്ട്. നോക്ക്, എന്തായാലും വാങ്ങിക്കാൻ എന്നുള്ള രീതിയിൽ നോക്ക്. ദൂരെ നിന്നാണ് ബോട്ട് വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. ചിലപ്പോൾ ചെറിയ മീനൊക്കെ അതിനകത്ത് കാണും, അയിലയൊക്കെ വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ കേട്ടോ. വലിയ മീനിനെക്കാളും അയിലയൊക്കെ കിട്ടിയാൽ കുറച്ചധികം വാങ്ങിച്ചുകൊണ്ട് പോവാം. അതുകൊണ്ട് ബോട്ട് വരുന്നുണ്ട്. അമ്മയും ആദരൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ് ബോട്ടിന്. നല്ല രസമല്ലേ ഇങ്ങനെ വരുന്നിങ്ങനെ കാണാൻ മീനൊക്കെ കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് ഒരു ബോട്ട് വരുന്നുണ്ട്, വല്ലതും ഉണ്ടോ എന്തോ. ഉണ്ടോ മീനുണ്ടോ? അതിലാണോ? ശരിയാണല്ലോ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ആ, അതുകൊണ്ട് അതിനകത്തുണ്ട് മീൻ. ആ, അതിനകത്ത് ചെറിയ മീനുണ്ട്, അവര് പറഞ്ഞ ശരി തന്നെ കേട്ടോ. അയില തന്നെ, അയില അയില. അതിപ്പോ വിളിക്കൂ, ഇത് കൊണ്ട് വെച്ച ഉടനെ വിളിക്കുമ്പോ വേറെ ഒരാളെയും കൂടെ ഷെയർ ഒപ്പിച്ചാൽ മതി. അങ്ങനെയാണ് എല്ലാരും വാങ്ങിക്കുന്നത്. മുപ്പത് 30,000
30 പറഞ്ഞാൽ 3000. അത് 3000 രൂപ, 31 എന്ന് പറയാ 3100 രൂപ. അങ്ങനെ ഒത്തിരി ഉണ്ട്. അത് മീൻകാരൊക്കെ അങ്ങ് വാങ്ങിക്കും. 36 വരെ പോയിട്ടോ. 3600 700 പാലമീൻ എത്ര? 600 രൂപ കിട്ടിയില്ല. 600 രൂപക്ക് ഇപ്പോഴാ ഇവിടെ മീൻവിളി ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മള് മീൻ വാങ്ങിച്ചു കേട്ടോ, ലേലം വിളിച്ച് തന്നെ വാങ്ങിച്ചാണ്. കുറച്ചേ ഉള്ളൂ. ലാഭമാണോ നഷ്ടമാണോ നമുക്കറിയത്തില്ല. വിളിച്ചങ്ങ് എടുത്തു. അതുകൊണ്ട് എന്നാ കവരുന്ന ഇതാണ് നമ്മൾ വാങ്ങിച്ചു കേട്ടോ. ഇത്രയും മീന് എടുത്ത് വേറെ അതിനകത്തൊരു വാരി കിട്ടോ. എത്ര കിലോ ആണ് നമ്മൾ തൂക്കി വെക്കുകയാണെങ്കിൽ അല്ലേ? ആ കവർ കൊടുത്തരാം. അവരെ അവിടെ തൂക്കണം. അത് ആ ഇവിടെ വെച്ചു തൂക്കി നോക്കിയേ. എത്ര കിലോ ആണ്? 3.5 കിലോ. അത്ര ഉള്ളേ, കുഴപ്പമില്ല. ആ എന്നാ പോ. അപ്പൊ ഇവിടെ മീനിന്റെ തകൃതി കിടക്കുന്ന 3.5 കിലോ 500 രൂപയ്ക്കാണ് വിളിച്ചത് നമ്മൾ. 500 അല്ല, 550 രൂപ അല്ലേ? 550 രൂപ. എന്നാ പോ, ഇനിയിപ്പോ നിക്കണ്ടല്ലോ. ഇതേ ഇതിലേക്കൂടെ നോക്കിട്ട് പോ. മീൻ കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ്. 550 രൂപ ആദ്യമായിട്ടല്ലേ അമ്മ വന്ന് ഇവിടെ ലേലം വന്ന് വിളിച്ച് മീൻ പിടിക്കുന്നത് അല്ലേ? കുറവാ, അല്ലെങ്കിലേ ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നേനെ. ഇപ്പൊ ഇച്ചിരി കുറവാണ്. അപ്പൊ നമുക്ക് നിങ്ങളെ ഉച്ചക്ക് 2 മണിക്ക് ശേഷം ഇവിടെ വരുവാണെങ്കിൽ നല്ല വിളിക്കാൻ അറിയണം കേട്ടോ. ചുമ്മാ വന്നിട്ട് കാര്യമില്ല, വിളിക്കാൻ അറിഞ്ഞാലേ കാര്യമുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല. വിളിക്കാൻ അറിയുന്നവർക്ക് നല്ല ലാഭത്തിന് മേടിച്ചെടുക്കാൻ പറ്റും. അതൊരു നാക്കാണേ. ഇവിടെ ഇതെല്ലാം ഒരു മീൻകാരികൾ മേടിച്ചാണ്. ഇവരെല്ലാം മേടിച്ച് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണ്. പിന്നെ ഒരുപാട് വണ്ടിയിൽ പല സ്ഥലങ്ങളിലോട്ട് കൊണ്ടുവന്നുണ്ട്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങണം. അപ്പൊ നമ്മളത് ഒരു മീൻ വാങ്ങിക്കൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. കയറി വന്നാ. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത നേരം വീട്ടിലോട്ട് പോയിട്ട് ജിക്കി കാണിച്ചു കൊടുക്കണം അല്ലെ മീന്. നമുക്കിത് ലാഭമായിട്ടാണോ തോന്നുന്നത്? ആണല്ലേ. ഞാൻ വിചാരിച്ചു നഷ്ടമായി പോയ. ഞാനാണ് വിളിച്ചത്. നഷ്ടമെന്തായാലും ഒത്തിരി ഉണ്ടല്ലേ. അയില ആ അത്രേ കൊടുക്കുന്നുള്ളു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ലാഭം. വാങ്ങിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എത്ര നാളായി മീൻ കിട്ടിയിട്ട്? ഒരുപാട് നാളായി. നമ്മള് കൊല്ലാണ് മെയിൻ മീനിന്റെ. 100 രൂപയ്ക്ക് 2 അയില, 100 രൂപയ്ക്ക് ചെറുത് 3 അയില, അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങള് സത്യം പറഞ്ഞ ഇപ്പൊ എല്ലാ നമ്മുടെ വീടാണ് പലരും ചെയ്യുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയാ സ്ഥലം? ഞങ്ങള് കൊല്ലത്ത് നിൽക്കുന്നതാണോ? പിന്നെ ആതിരയുടെ വീട് ചെങ്ങന്നൂരാന്ന് പറയുന്നതാണോ? പാലക്കാട് ഞങ്ങള് വണ്ടി ഇറങ്ങുന്നതാണോ? ഞങ്ങൾ യഥാർത്ഥത്തിൽ പറയണേ, ഞങ്ങള് എന്റെ സ്ഥലം കൊല്ലവും ആതിരയുടെ സ്ഥലം ചെങ്ങന്നൂരും. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് ഒരു വർക്കിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പാലക്കാട് താമസിക്കുന്നതേ ഉള്ളു കേട്ടോ. യഥാർത്ഥത്തില് കൊല്ലവും ചെങ്ങന്നൂരാണ് നമ്മളെ സ്ഥലം. നമ്മളെ സ്ഥലമാണ് കൊല്ലം. നമ്മള് മീൻ സ്ഥിരം വാങ്ങിക്കുന്നതാണ്.
ഇവിടെ വന്ന് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ലാഭത്തിന് വാങ്ങിക്കാം, ലേലം വിളിച്ചെടുക്കാം. അറിയുന്നവർക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി. മീൻ കുറവായ സമയമായതുകൊണ്ട് ഇത്ര ഇതില്, അല്ലെങ്കിൽ ഇത് 300 രൂപയ്ക്കും 250 രൂപയ്ക്ക് ഇത്രയും മീൻ കിട്ടും. നീ ഇവിടെ വേണ്ടി അതേപോലെ ഉണ്ടോ ഈ സൈഡ് ഉണ്ടോ? ഇത് നമ്മളെ കൊല്ലം പോർട്ടാണ്, ഇപ്പുറ സൈഡ് കാണുന്നത്. ഇത് നമ്മളെ പോർട്ട്. ഈ പോർട്ടിന്റെ ഇപ്പുറത്ത് തന്നെ ഇപ്പൊ പുതിയതായിട്ട് കുറച്ച് നാളായ ഉള്ളൂ, ഒരു കൊല്ലായിരുന്നു അല്ലേ ഇവിടെ മീൻ വിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ വന്നാലും ഉണ്ടോ ഒരുപാട് ചേച്ചിമാരെല്ലാം ഇവിടെ മീൻ വിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്നും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇവിടെയും വൈകുന്നേരം സന്ധ്യക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടും. ഇവിടെ രാത്രിയാണ് ഇവിടെ മെയിൻ. ഇപ്പൊ ഈ വെയിൽ സമയമായിട്ട് ആരും ഇറങ്ങത്തില്ല. രാത്രിയാകുമ്പോ ഇവിടെ എല്ലാ ആൾക്കാർ ഇറങ്ങും. രാത്രി നമുക്ക് ഇവിടെ ഇവിടെ വന്നാൽ കിട്ടത്തില്ല, ബോട്ടിൽ വന്നാൽ കിട്ടത്തില്ല. വാടിയിൽ പോയാൽ രാത്രി കിട്ടും, അത് ഒരു 8 മണിക്ക് ശേഷം പോയാലേ കിട്ടത്തുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞ് രാവിലെ കിട്ടണമെങ്കിൽ നമ്മൾ നേരെ നീണ്ട നേരെ പോകണം. ഉച്ചക്കാണെങ്കിൽ ഇവിടെ ഇതൊക്കെയാണ് നമ്മളെ കൊല്ലം എന്ന് പറഞ്ഞാൽ മീൻ കേന്ദ്രമാണ്. രാത്രി അവിടെ പോകണം, അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് വാടി. ഇതിപ്പോ നമ്മള് പോർട്ടില്ല വന്നത്, വാടിയിലാണ് രാത്രി പോകേണ്ടത്. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ജിക്കിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. ജിക്കിക്കാണ് മീൻ മെയിൻ, ജിക്കി അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ ജിക്കിയും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വരി തീർക്കാം അല്ലെ. നേരെ കടപ്പാക്കടയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. എല്ലാ പഴയവിടെയാണെന്നവർക്കൊക്കെ അറിയാം നമ്മൾ കൊല്ലം കടപ്പാക്കടയിലാണെന്ന്. ഇപ്പോഴും നമ്മൾ കൊല്ലം കടപ്പാക്കടയിലോട്ട്. ഓ മീൻ കൊണ്ടുവന്നതിന്റെ സന്തോഷത്തിലാണ് ജിക്കി കേട്ടോ. അയ്യോ പൂച്ചയും വന്ന് ജിക്കിയും വന്ന്. ജിക്കിക്ക് മീൻ വേണ്ടേ? ജിക്കിക്ക് മീൻ വേണ്ടേ? ജിക്കിക്കാ. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലാ കേട്ടോ മീനും കൊണ്ട്. ജിക്കി വന്നേ, ഇങ്ങ വന്നേ, ചോദിക്കട്ടെ. എന്നാ വരത്തില്ല, മീൻ കണ്ടു കഴിഞ്ഞാ പിന്നെ വരത്തില്ല. ജിക്കിങ് വാ. ഞാൻ കൊണ്ടുവന്നേ മീൻ, മീൻ കൊണ്ടുവന്നു. അപ്പൊ മീൻ ആതിര കൊണ്ടുപോവാ. സന്തോഷം കണ്ടില്ലേ ജിക്കിലെ? ശരി ശരി. എണ്ണി നോക്ക എത്ര ഉണ്ട് എന്നൊക്കെ അല്ലേ. അപ്പൊ നമ്മളിന്ന് മീനൊക്കെ വാങ്ങിച്ചു വന്നു, ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങള്. തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ കടപ്പാക്കട കൊല്ലം കടപ്പാടലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ 2 ദിവസം ഇവിടെ ഞങ്ങൾ വേറെ ആവശ്യത്തിനോട് വേണ്ടിയാണ് വന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ അടുത്ത് വരുന്നത് വീട്ടിൽ കാണാം കേട്ടോ. ബൈ ബൈ. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30.